72-ാം വയസ്സിൽ ബാധിച്ച അർബുദരോഗത്തെ ആത്മവിശ്വാസം കൊണ്ട് അതിജീവിച്ച ഒരധ്യാപിക എറണാകുളം തൃപ്പൂണിത്തുറയിലുണ്ട്. രോഗത്തോടുള്ള പോരാട്ടങ്ങളിൽ അമ്മ രത്നമ്മ ശിവരാമന് തുണയായതാകട്ടെ നൃത്തത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും. ഇതാണ് രത്നമ്മ ശിവരാമൻ എന്ന 73-കാരിയുടെ ജീവിത പരിസരം. 48 വർഷത്തിലധികമായി വിവിധ നൃത്തയിനങ്ങളുടെ പരിശീലനം തന്നെ പ്രാണവായു. സൗബർണിക ഡാൻസ് അക്കാദമി എന്ന ഈ ഒറ്റമുറി കെട്ടിടത്തിൽ പരിശീലനത്തിനായി എത്തുന്നത് 3 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള 50-ഓളം ശിഷ്യർ. ഇവിടെയും തീരുന്നില്ല. എറണാകുളം ജില്ലയിലെ വലിയൊരു ശതമാനം സ്കൂളുകളിലെയും നൃത്ത പരിശീലക എന്ന റോൾ കൂടി ഭംഗിയായി നിറവേറ്റി വരുന്നു. 4-ാം വയസ്സിൽ ഒപ്പം കൂട്ടിയ നൃത്തത്തോടുള്ള അഭിനിവേശം 70-ലും കുറഞ്ഞിട്ടില്ല. ഈ നൃത്തച്ചുവട് ചെറുതായെങ്കിലും പിഴച്ചത് 1.5 കൊല്ലം മുൻപ് തൃപ്പൂണിത്തുറയിലെ മെഗാ തിരുവാതിരവേദിയിൽ തളർന്നു വീണു. തുടർ പരിശോധനയിലാണ് രോഗം അർബുദമെന്ന് കണ്ടെത്തിയത്. പക്ഷേ തളർന്നില്ല. 1 വർഷം നീണ്ട ചികിത്സയിൽ അർബുദം തോറ്റു. അസുഖം വന്നിട്ട് ഇപ്പൊ അസുഖമാണെന്നാ പിന്നെ വിഷമമുണ്ടായിട്ടോ, ഞാൻ ആകെ തകർന്നുപോയി. അങ്ങനെ സുഖമില്ലാണ്ട് ഭയങ്കര നൃത്തം എനിക്ക് ധൈര്യം, ജീവിത ആഗ്രഹം ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഏറ്റവും പ്രോത്സാഹനം എന്റെ ഹസ്ബൻഡ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയുടെ ശിഷ്യയായ രത്നമ്മയ്ക്ക് നൃത്തം പക്ഷേ ജീവനോപാധിയല്ല. സൗജന്യമായും ഇവർ കുട്ടികൾക്ക് നൃത്തം പരിശീലിപ്പിക്കുന്നു. കലയെ ഒരിക്കലും കച്ചവടക്കണ്ണിലൂടെ രത്നമ്മ കാണുന്നില്ല. ഈ അമ്മയുടെ ജീവിതമാണ് കല. ക്യാമറമാൻ അഖിൽദാസിനൊപ്പം ആശാ ജാവേദ്, മനോരമ ന്യൂസ്, കൊച്ചി.